തീച്ചാമുണ്ടി തെയ്യം വിഷ്ണുമൂർത്തി തെയ്യമായി ഒരുപാട് സാമ്യമുള്ള തെയ്യമാണ്. ഈ രണ്ട് തെയ്യത്തിൻ്റെ പുരാവൃത്തവും ഒന്നാണ്. ഒരേ കഥ തന്നെയാണ് രണ്ട് തെയ്യത്തിൻ്റെയും അടിസ്ഥാനം. ഹിരണ്യകശിപുവിൻ്റെ നിഗ്രഹത്തിനായി അവതാരമെടുത്ത മഹാവിഷ്ണുവിൻ്റെ നരസിംഹാവതാരത്തെയാണ് വിഷ്ണുമൂർത്തി തെയ്യത്തിലും തീച്ചാമുണ്ടി തെയ്യത്തിലും പ്രതിഫലിക്കുന്നത്. ഇതിൻ്റെ പുരാവൃത്തം പൂർണ്ണമായും മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ പോകുന്നത് പഴയങ്ങാടിക്കടുത്ത് മാടായി ഇട്ടമ്മൽ ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ തീച്ചാമുണ്ടി കാണാനാണ്. അവിടെ എത്തുമ്പോൾ പുലർച്ചെ 4 മണിയായിരുന്നു. 2 വർഷത്തിലൊരിക്കലാണ് അവിടെ തീച്ചാമുണ്ടി കെട്ടിയാടാറുള്ളത്. തീച്ചാമുണ്ടിയുടെ കഥ തുടങ്ങുന്നത് വിഷ്ണുമൂർത്തിയുടെ കഥ അവസാനിച്ചെടുത്തു നിന്നാണ്. അതായത് കുറുവാട്ടക്കുറുപ്പും പാലന്തായി കണ്ണനും തമ്മിലുള്ള പ്രശ്നങ്ങളും, പിന്നീട് കണ്ണനെ നാട് കടത്തുകയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ കണ്ണനെ കുറുപ്പ് വക വരുത്തുകയും ചെയ്തതിനെ തുടർന്ന് നാട്ടിലുണ്ടായ അനർത്ഥങ്ങൾക്ക് പ്രശ്നചിന്തയിൽ തെളിഞ്ഞ പരിഹാരമായിരുന്നു കണ്ണൻ്റെ കൂടെ ഒരു പരദേവതയുണ്ടെന്നും കണ്ണനും പരദേവതയ്ക്കും കെട്ടിക്കൊലം നൽകി ആരാധിക്കണമെന്നും. ഈ കഥ വിശദമായി ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്രശ്നവിധി അനുസരിച്ച് ഇത്രയൊക്കെ ചെയ്തെങ്കിലും കണ്ണൻ എന്ന അടിയാള ചെറുക്കനോടുള്ള വെറുപ്പും പകയും കുറുവാട്ട് കുറുപ്പിൽ നിന്നും മാഞ്ഞിരുന്നില്ല. മാത്രമല്ല, കണ്ണൻ്റെ ഒപ്പം വന്ന മൂർത്തിയോടും അയാൾക്ക് അരിശമുണ്ടായിരുന്നു. നരസിംഹമൂർത്തിക്ക് അത്രയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിക്കാൻ കൂടി തീരുമാനിച്ചു കുറുപ്പ്. അതിന് നീലേശ്വരം തമ്പുരാന്റെ സമ്മതവും നേടിയെടുത്തു അയാൾ. അങ്ങനെ പള്ളിക്കരയിലെ കുഞ്ഞിപ്പുളിക്കാലിൽ ഒരു പുരയോളം ഉയരത്തിൽ വിറക് കുന്നുകൂട്ടി കുറുപ്പും സംഘവും. പ്ലാവ്, ചെമ്പകം, പുളി തുടങ്ങിയ മരങ്ങളായിരുന്നു വിറക്. എന്നിട്ട് പാലായി പരപ്പനെ വിളിച്ചു വരുത്തി തമ്പുരാനും കുറുപ്പും തീച്ചാമുണ്ടി കെട്ടി തീക്കനലിൽ നൃത്തം ചെയ്യണം. ഇന്നേക്ക് 48 ദിവസത്തിനകം ഒറ്റ കൊലത്തിന് രൂപവും തോറ്റവും ഉണ്ടാക്കി നിരപ്പിൽ വീഴണം. ഇതാണ് രാജകൽപ്പന. അങ്ങനെ പാലായി പരപ്പൻ്റെ ഭാവനയിൽ തെയ്യക്കൊലത്തിന് ആറ്റവും തോറ്റവും പിറന്നു. കുരുത്തോല കൊണ്ടുള്ള ചെറിയ മുടി, ഒലിയുടുപ്പും അരയോടെയും കയ്യിൽ കുരുത്തോല കൊണ്ടുള്ള തലപ്പാളിയും ചെക്കിപ്പൂവും, ആടയാഭരണങ്ങൾക്ക് പ്രാധാന്യം ഒട്ടുമില്ലായിരുന്നു ഒറ്റക്കൊലത്തിന്. ആരൂഢ സ്ഥാനമായ കോട്ടപ്പുറത്ത് ആദ്യത്തെ വിഷ്ണുമൂർത്തിയെ കെട്ടിയാടിക്കുന്നതിന് മുമ്പേ തുലാ 13 പുലർച്ചെ പള്ളിക്കര കുഞ്ഞിപ്പുളിക്കാലിലെ ജ്വലിക്കുന്ന കനൽ കൂമ്പാരത്തിലേക്ക് കരിമയിൽ ആവേശിച്ച ദൈവവുമായി മലയൻ പരപ്പൻ ചാടി. വടക്കൻ കേരളത്തിലെ ആദ്യത്തെ ഒറ്റക്കൊലമായിരുന്നു അത്. കോമരങ്ങളെ തള്ളിമാറ്റി 4 മറിഞ്ഞ് തീത്തുള്ളിയ തീച്ചാമുണ്ടിയെ കണ്ടപ്പോഴാണ് ആരെയാണ് തങ്ങൾ പരീക്ഷിക്കുന്നതെന്ന ബോധം നാട്ടരജന്മാരുടെ തലയിൽ ഉദിക്കുന്നത്. കനലിൽ മലർന്നും കമിഴ്ന്നുമൊക്കെ ഉരുളുകയാണ് തീച്ചാമുണ്ടി. ഒപ്പമുള്ള കനലാടിമാർ വലിച്ചെടുത്തു നോക്കി, പിടിച്ചെടുക്കാൻ നോക്കി. പക്ഷേ ഓരോ തവണയും മാറ്റിയിട്ടും കുതറിയോടി വീണ്ടും വീണ്ടും കനൽ കൂമ്പാരത്തിലേക്ക് ആറാടി അട്ടഹസിച്ച് ചാമുണ്ടി. തീ കണ്ണുകൾ ചുകചുകന്നു, ശീതമേറി തരിക്കുമെന്ന് പദം പറഞ്ഞ് പരിഹസിച്ചു ചിരിച്ചു. പിന്നെ വലതുറഞ്ഞു, വലതു കത്തിക്കേറിയപ്പോൾ ഇടതുറഞ്ഞു. കുരുന്നോലക്കൊടി കരിഞ്ഞു. അപ്പോഴും തീയിൽ മലർന്നു കിടന്ന് അമറി തീച്ചാമുണ്ടി. കുന്നോളം തീയിട്ട് അച്ഛൻ ഹിരണ്യകശിപു
ചുടാൻ ശ്രമിച്ചിട്ടും ഒരു പോറലു പോലും ഏൽക്കാതെ തിരികെ വന്ന് വിഷ്ണു ഭക്തനാണ് പ്രഹ്ലാദൻ. ഹിരണ്യകശിപുവിനെ വധിക്കാൻ അവതരിച്ച വിഷ്ണു രൂപമാണ് സാക്ഷാൽ നരസിംഹം. അഗ്നിക്ക് വിഷ്ണു ഭക്തനെ ദംശിക്കാൻ സാധിക്കുമെങ്കിൽ അംശാവതാരമായ നരസിംഹത്തിന് അഗ്നികുണ്ഠം വെറും മഞ്ഞുതുള്ളി ആയിരിക്കും എന്ന സത്യം കുറുപ്പും തമ്പുരാനും മാത്രമല്ല സാക്ഷാൽ അഗ്നിദേവൻ പോലും തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു ആ തുലാം 13. കാരണം പണ്ടൊരു ത്രിസന്ധ്യ നേരത്ത് തൂണു പിളർന്ന് നരസിംഹം പുറത്തു ചാടിയ നിമിഷത്തിൽ പഞ്ചഭൂതങ്ങൾ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ആ ഘോരരൂപം കണ്ട് ഭയന്ന് നിശ്ചലമായി പോയിരുന്നു. എന്നാൽ അപ്പോഴും താൻ വലിയവനാണെന്ന ഭാവത്തിൽ അഗ്നി മാത്രം ജ്വലിച്ചുകൊണ്ടിരുന്നു. അഗ്നിയുടെ അഹന്തയ്ക്കുമേൽ വന്നു പതിക്കുന്ന വിഷ്ണു കോപത്തിൻ്റെ അടക്കാനാവാത്ത പേമാരി കൂടിയായിരുന്നു കോലത്തുനാട്ടിലും തുളുനാട്ടിലും ഓരോ തവണയും കെട്ടിയാടുന്ന ഒറ്റക്കോലമെന്ന തീച്ചാമുണ്ടിയും വിഷ്ണുമൂർത്തിയും. എല്ലാവർക്കും തീച്ചാമുണ്ടിയുടെ കഥ മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതുപോലുള്ള തെയ്യം വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധികം വൈകാതെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.